ഗുഡ് മോർണിംഗ് നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് സി നാല് കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു പ്രിലിമിനറി ട്രീറ്റ്മെന്റ് പ്രൈമറി ട്രീറ്റ്മെന്റ് സെക്കൻഡറി ആൻഡ് തേഴ്സറി അതിൽ നമ്മൾ പ്രിലിമിനറി ട്രീറ്റ്മെന്റിൽ ഡിസ്കസ് ചെയ്ത മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിലിമിനറി ട്രീറ്റ്മെന്റിന്റെ സ്ക്രീനാണ് സ്ക്രീൻ ഡിസൈൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെക്കൻഡ് സെക്കൻഡായിട്ട് വരുന്നത് അതിനകത്ത് ഗ്രിഡ് ചേമ്പർ ആണ് സോ ഗ്രിഡ് ചേമ്പർ നമ്മുടെ സ്ക്രീൻ പോലെ തന്നെ വളരെ എളുപ്പമുള്ള ഒരു ഡിസൈൻ ആണ് ഗ്രിഡ് ചേംബർ യൂസ് ചെയ്തത് ഗ്രിഡ്സ് റിമൂവ് ചെയ്ത് കളയാനായിട്ടാണ് അപ്പൊ ഗ്രിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സാൻഡ് ഗ്രാവൽ ഹെവി സോളിഡ് മെറ്റീരിയൽസ് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിട്ടുള്ള മെറ്റീരിയൽസ് ഇതെല്ലാം നമുക്ക് ഗ്രിഡ്സ് ആയിട്ട് പറയാം അല്ലെങ്കിൽ നമുക്ക് ഈ എക്സൽസ് സീഡ്സ് ഫുഡ് വേസ്റ്റ് ഇതെല്ലാം നമുക്ക് വലിയ ഓർഗാനിക് പാർട്ടിക്കിൾസ് ഇതെല്ലാം ഗ്രിഡ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ ടു എം എം ൽ കൂടുതൽ സൈസ് വരുന്ന പാർട്ടിക്കിൾസ് ഇതെല്ലാമാണ് നമ്മൾ ഗ്രിഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് സോ ഈ ഗ്രിഡ്സ് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലഡ്ജ് ഫൈനലി നമ്മൾ സ്ലഡ്ജ് ഡൈജസ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് ബ്ലോക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രിഡ് ചേംബർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഗ്രിഡ് ചേംബർ നമുക്ക് വേണമെങ്കിൽ സ്ക്രീനിന് മുമ്പും കൊടുക്കാം അല്ലെങ്കിൽ സ്ക്രീനിന് ശേഷവും നമുക്ക് പ്ലേസ് ചെയ്യാം അതായത് നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്രോസസ്സ് പോലെ ഇത് വയ്ക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് സ്ക്രീൻ വെച്ചതിന് ശേഷം വേണമെങ്കിൽ ഗ്രിഡ് ചേംബർ വയ്ക്കാം ഇല്ലെങ്കിൽ ആദ്യം ഗ്രിഡ് ചേംബർ വെച്ചിട്ട് വേണമെങ്കിലും സ്ക്രീൻ പ്ലേസ് ചെയ്യാം അതിന് പ്രശ്നമൊന്നുമില്ല ഇനി ഈ ഗ്രിഡ് ചേമ്പറിൽ തന്നെ രണ്ടോ മൂന്നോ സെപ്പറേറ്റ് ചേംബേഴ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പാർലി രണ്ടോ മൂന്നോ സെപ്പറേറ്റ് ചേമ്പേഴ്സ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതെന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചേംബർ എന്ന് പറയുന്നത് ലോ ഫ്ലോ പാസ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു ചേമ്പർ ഹൈ ഫ്ലോ പാസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സെപ്പറേറ്റ് ചേമ്പേഴ്സ് ആയിട്ട് ഈ ഗ്രിഡ് ചേമ്പറിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇനി സാധാരണ രീതിയിൽ ഗ്രിഡ് ചേംബറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഫ്ലോ ഗ്രിഡ് ചേംബറും അതുപോലെ തന്നെ എയ് റേറ്റർ ഗ്രിഡ് ചേംബറും ആയിട്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഫ്ലോ ഗ്രിഡ് ചേംബർ ആണ് ഇനി ഗ്രിഡ് ചേംബറിന്റെ പ്രിൻസിപ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമുക്ക് അറിയാവുന്ന സെഡിമെന്റേഷൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് ഗ്രിഡ് ചേമ്പറിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത് സോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സെഡിമെന്റേഷൻ എന്ന് സോ സെഡിമെന്റേഷൻ്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് എന്തിലും വരുന്നത് ഗ്രിഡ് ചെയ്യുമ്പെല്ലാം വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഫ്ലൂ ഗ്രിഡ് ചെയ്യമ്പർ ആണ് സോ അതിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പൊ ഈ ഹൊറിസോണ്ടൽ ഫ്ലൂ ഗ്രിഡ് ചെയ്യുമ്പില് നമുക്ക് ഈ പേര് പോലെ തന്നെ ഇതിനകത്ത് സീവേജ് സാമ്പിൾ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ എഫ്ലോവൻ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ പാസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും അതുപോലെ തന്നെ ഇതിലൊരു പ്രത്യേകതയുണ്ട് ഈ ഫ്ലോ അതായത് ഈ ഹൊറിസോണ്ടൽ ഗ്രിഡ് ചേംബറിലോട്ട് കേറുന്ന എഫ്ലുവെന്റിന്റെ ഫ്ലോ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മെയിൻറ്റൈൻഡ് ആയിരിക്കണം അത് എത്രയാണ് ആ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് വൺ ഫൈവ് ടു പോയിന്റ് ത്രീ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം അതായത് ഏതൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാലും ഫ്ലോയിൽ എന്ത് വേരിയേഷൻ വന്നു കഴിഞ്ഞാലും ഗ്രിഡ് ചേംബറിനകത്തോട്ട് കയറുന്ന എഫ്ലുവെൻറ്റിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കണം പോയിൻറ്റ് വൺ ഫൈവ് ടു പോയിൻ്റ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എൻ്റെ ഗ്രിഡ് ചേംബറിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന വെലോസിറ്റി പോയിൻറ്റ് വൺ ഫൈവ് ആണെങ്കിൽ എനിക്കിനി ഡിസ്ചാർജ് മാറിക്കഴിഞ്ഞാലും അതായത് സി ഇപ്പോൾ ഒരു ഫോർ മില്യൺ ലിറ്റർ പെർ ഡേ ഡിസ്ചാർജ് വരുന്ന എനിക്കിനി പെട്ടെന്ന് കയറി ഫൈവ് മില്യൺ ആയാലും എൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല അങ്ങനെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വെലോസിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് എന്നുള്ള എന്തെങ്കിലും ഒരു ഡിവൈസ് എനിക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും അങ്ങനെ കൊടുക്കുന്ന രണ്ട് വെലോസിറ്റി കൺട്രോൾ ഡിവൈസാണ് ഒന്ന് പ്രപ്പോഷണൽ ഫ്ലോവിയറും അതുപോലെ തന്നെ പാർഷാൽ ഫ്ലൂംസും അല്ലെങ്കിൽ വെഞ്ചുറി ഫ്ലൂംസ് എന്നും പറയാം ഈ രണ്ട് ഡിവൈസാണ് നമ്മൾ വെലോസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ ഗ്രിഡ് ചേംബറിന്റെ ഫിഗർ തന്നിട്ടുണ്ട് ഈ ഫിഗറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചേംബർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തിയറിയിൽ പറഞ്ഞു അതിൽ ഒരു ചേമ്പർ എന്ന് പറയുന്നത് ലോ ഫ്ലോ പാസ് ചെയ്യാനും മറ്റു ചേമ്പർ ഹൈ ഫ്ലോ പാസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എഫ്ലോറിന് ഇൻലെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് പോകാനും ഓക്കെ ദെൻ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് അറിയാൻ ഒരു കാര്യം ഇതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് സ്പേസ് ഫോർ സ്റ്റോറേജ് ഓഫ് സെറ്റിൽഡ് ഗ്രിഡ് ആൻഡ് സാൻഡ് അതായത് സെറ്റിൽ ചെയ്യുന്ന ഗ്രിഡ്സിനെയും സാൻഡിനെയും സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്പേസ് നമ്മുടെ ഈ ഗ്രിഡ് ചേമ്പറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ബോട്ടം പോർഷനിൽ ആ സ്പേസിനെയാണ് നമ്മൾ ഡിട്രൈറ്റസ് ടാങ്ക് എന്ന് പറയുന്നത് ഡിട്രൈറ്റസ് ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഗ്രിഡ് ചേംബറിന്റെ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോർഷനിൽ ഗ്രിഡ്സിനെയും ഒക്കെ സെറ്റിൽ ചെയ്ത ഗ്രിഡ്സിനെയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്പേസിനെയാണ് ഡിട്രൈറ്റസ് ടാങ്ക് എന്ന് പറയുന്നത് സോ നമ്മൾ പഠിച്ച സമയത്ത് ഗ്രിഡ് ചേംബർ ഓർ ഡിട്രൈറ്റസ് ടാങ്ക് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഗ്രിഡ് ചേംബറിൽ വരുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ ഡിട്രൈറ്റസ് ടാങ്ക് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക ഗ്രിഡ് ചേംബറിൽ വരുന്ന ഒരു ബോട്ടം മോസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിട്രൈറ്റസ് ടാങ്ക് എന്ന് പറയുന്നു രണ്ടും സെപ്പറേറ്റ് ടാങ്കുകളല്ല ഗ്രിഡ് ചേംബറിന്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഡിട്രൈറ്റസ് ടാങ്ക് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഗ്രിഡ് ചേംബറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു കൺട്രോൾഡ് ആയിട്ടുള്ള വെലോസിറ്റി ആണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി നമുക്ക് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ അതായത് എത്രയാണ് വെലോസിറ്റി പോയിന്റ് വൺ ഫൈവ് ടു പോയിന്റ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു വെലോസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഈ ഗ്രിഡ് ചേംബറിലുണ്ട് ഓക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കൺട്രോൾ ഡിവൈസ് നമുക്ക് ആവശ്യമുണ്ട് രണ്ട് കൺട്രോൾ ഡിവൈസിന്റെ പേരും തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു പ്രപ്പോഷണൽ ഫ്ലോവിയറും അതുപോലെ തന്നെ പാർഷ്യൽ ഫ്ലൂംസ് അല്ലെങ്കിൽ വെഞ്ചറി ഫ്ലൂംസും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രപ്പോഷണൽ ആണ് നമ്മുടെ വെലോസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ഷെയ്പ്പ് ഗ്രിഡ് ചേമ്പറിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ ഡിവൈസ് വെലോസിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് പാർഷാൽ ഫ്ലൂംസ് അല്ലെങ്കിൽ വെഞ്ചുറി ഫ്ലൂംസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ഷേപ്പ് പാരബോളിക് ക്രോസ് സെക്ഷൻ ആയിരിക്കും സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു നിർബന്ധവും ഇല്ല ഇന്ന ഷേപ്പിൽ ഡിസൈൻ ചെയ്യണമെന്ന് പറയാം അപ്പോ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് ഏത് ഷേപ്പിലാണ് നമ്മുടെ ഗ്രിഡ് ചേമ്പർ ഡിസൈൻ ചെയ്യണമെന്ന് മനസ്സിലാക്കേണ്ടത് കൂടുതലും ക്വസ്റ്റ്യൻസിൽ തരുന്നത് എന്താണ് നമ്മുടെ വെലോസിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ഒന്നുകിൽ പ്രപ്പോഷണൽ ഫ്ലോവിയർ ആയിരിക്കും ഇല്ലെങ്കിൽ പാർഷാ ഫ്ലൂംസ് ആയിരിക്കും സോ പ്രപ്പോഷണൽ ഫ്ലോ വിയർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ഷേപ്പിൽ ഡിസൈൻ ചെയ്യണം റെക്റ്റാംഗുലർ ഷേപ്പിൽ ഡിസൈൻ ചെയ്യുക പാർഷ ഫ്ലൂം ആണ് നമ്മുടെ കൺട്രോൾ ഡിവൈസെങ്കിൽ പാരബോളിക് ഷേപ്പിൽ ഡിസൈൻ ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താ പറയുക ഗ്രിഡ് ചേമ്പറിന്റെ തിയറി എന്ന് പറയുന്നത് ഇനി ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നും ഡിസൈൻ കൺസിഡറേഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് സെറ്റിലിംഗ് വെലോസിറ്റി അതായത് നമ്മുടെ ഗ്രിഡ് ചേമ്പറിനകത്ത് ഓരോ മോളിക്കൂൾസും സെറ്റിൽ ചെയ്യുന്ന വെലോസിറ്റി സ്പീഡ് എത്രയാണ് പോയിന്റ് സീറോ വൺ സിക്സ് ടു പോയിന്റ് സീറോ ടു ദെൻ ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് ഏതൊരു ടാങ്കിലും ഒരു ഇൻലെറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാകും ഈ ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റ് വരെ എത്താൻ എടുക്കുന്ന ഒരു സിംഗിൾ മോളിക്യൂളിന്റെ ടൈമിനെയാണ് നമ്മൾ ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് സോ നമ്മുടെ ഇവിടുത്തെ ഗ്രിഡ് ചേമ്പറിൽ ഫോർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ വാട്ടർ ഡെപ്ത് വൺ ടു വൺ പോയിന്റ് എയിറ്റ് മീറ്റർ ആണ് ഫ്രീ ബോർഡ് പോയിന്റ് ത്രീ മീറ്റർ ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം ഒരു ഗ്രിഡ് ചേമ്പർ ഡിസൈൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഓക്കെ സോ എപ്പോഴും നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക പ്രത്യേകിച്ച് ഗ്രിഡ് ചേമ്പറിന്റെ കേസിൽ സെറ്റ്ലിങ് വെലോസിറ്റി ഡിറ്റൻഷൻ ടൈം വാട്ടർ ഡെപ്ത് ഫ്രീ ബോർഡ് ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഓക്കെ ഇനി നമുക്ക് ഡിസൈൻ ക്വസ്റ്റ്യനിലോട്ട് പോവാം

നമുക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഏത് ഷേപ്പിൽ ഡിസൈൻ ചെയ്യണം നമ്മുടെ ഈ ഗ്രിഡ് ചേംബർ ഞാൻ നേരത്തെ പറഞ്ഞത് അനുസരിച്ചിട്ട് നമ്മുടെ വെലോസിറ്റി കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്താണെന്ന് നോക്കുക അത് പ്രപ്പോർഷണൽ വിയർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം അതുപോലെ തന്നെ വെഞ്ചുറി ഫ്യൂംസോ പാർഷ്യൽ ഫ്യൂംസോ ആണെങ്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന് ഓൾറെഡി പറഞ്ഞു അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കാം എ ഫ്ലൂ ത്രൂ വെലോസിറ്റി ഓഫ് പോയിന്റ് ത്രീ പെർ ത്രീ മീറ്റർ പെർ സെക്കൻഡ് വിൽ ബി മെയിൻറ്റെയിൻഡ് ബൈ പ്രപ്പോഷണൽ ിയർ ഓക്കെ സോ പ്രപ്പോഷണൽ വിയർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഡിസൈൻ ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നു റെക്റ്റാങ്കുലർ ചാനൽ സെക്ഷനിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ശരി ഇനി നമുക്ക് ഡേറ്റ എന്ത് തന്നിട്ടുണ്ട് നോക്കാം നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഇവിടെ ടെൻ തൗസൻഡ് മീറ്റർ ക്യൂബ് പെർ ഡേ ആണ് നമുക്ക് വരുന്ന ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ടെൻ തൗസൻഡ് മീറ്റർ ക്യൂബ് പെർ ഡേ ആണ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ മാക്സിമം വേസ്റ്റ് വാട്ടർ ഫ്ലോയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത് ഈ മാക്സിമം വേസ്റ്റ് വാട്ടർ ഫ്ലോ മീറ്റർ ക്യൂ പെർ ഡേയിലായത് ആയതുകൊണ്ട് നമ്മൾ അതിനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു സെക്കൻഡ് ലോട്ട് കൺവേർട്ട് ചെയ്യുന്നു മീറ്റർ പെർ സെക്കൻഡ് ലോട്ട് കൺവേർട്ട് ചെയ്തു അതാണ് നമ്മുടെ പോയിന്റ് വൺ വൺ സിക്സ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നു ഇനി നമുക്ക് മറ്റൊരു കാര്യം തന്നിട്ടുണ്ട് എ ഫ്ലോ ത്രൂ വെലോസിറ്റി സിറ്റി അല്ലെ അതായത് നമ്മുടെ ഡീട്രൈറ്റസ് ടാങ്കിലോട്ടും ഗ്രിഡ് ചേംബറിലോട്ടും വരുന്ന വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് പോയിന്റ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് ഇനി വെലോസിറ്റി തന്നില്ലെങ്കിലും നമുക്ക് അറിയണം വെലോസിറ്റി നമുക്ക് ഓൾറെഡി നമ്മൾ ആ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ പറയുന്ന ഗ്രിഡ് ചേമ്പറിൽ പോകുന്ന വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് ആ വെലോസിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് പോയിന്റ് വൺ ഫൈവ് ടു പോയിന്റ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ പറഞ്ഞു സോ ഇനി വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോറിസോണ്ടൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട് അല്ലെ ഹോറിസോണ്ടൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്ലോയും അറിയാം അപ്പോൾ നമുക്കൊരു ടാങ്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് ഈ ടാങ്കിലോട്ട് വരുന്ന ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജും അറിയാം അതുപോലെ തന്നെ ഈ ഫ്ലോയിന്റെ വെലോസിറ്റിയും അറിയാമെങ്കിൽ നമുക്ക് ഈ ഏരിയ കണ്ടുപിടിച്ചുകൂടെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഡിസ്ചാർജും അറിയാം അതുപോലെ തന്നെ വെലോസിറ്റിയും അറിയാം ഈ ടാങ്കിലോട്ട് വരുന്ന ഡിസ്ചാർജും അറിയാം വെലോസിറ്റിയും അറിയാമെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ ഫോമുല എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ വെലോസിറ്റി അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണ് ബ്രെഡ് എന്താണെന്നും ഡെപ്ത് എന്താണെന്നും കൂടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അല്ലെ അപ്പൊ ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡിസൈൻ കൺസിഡറേഷനിലെ ഫോർത്ത് പോയിന്റ് നമുക്ക് നോക്കിയാൽ വാട്ടർ ഡെപ്ത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ ഡിസൈൻ കൺസിഡറേഷനിൽ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ഡെപ്ത് പറഞ്ഞിരിക്കുന്നത് വൺ ടു വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ ആണ് വാട്ടർ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് സോ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാം വൺ ടു വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ ആണ് നമ്മുടെ വാട്ടർ ഡെപ്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഡിസൈൻ കൺസഡ്രക്ഷനിലെ ഫോർത്ത് പോയിന്റ് ആണ് സോ ഇവിടെ എടുക്കുന്നു വാട്ടർ ഡെപ്ത് എന്ന് പറയുന്നത് വൺ മീറ്റർ ആയിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ വിട്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്കിപ്പോ ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഡെപ്ത് ഉണ്ട് ഏരിയ ഡിവൈഡഡ് ബൈ ഡെപ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വിട്ത്ത് കിട്ടും ഓക്കെ ദെൻ നമുക്ക് ഇനി ഒരു കാര്യം കൂടി മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ ലെങ്ത് ഓഫ് ടാങ്കും കൂടി കണ്ടുപിടിക്കണം ലെങ്ത് ഓഫ് ടാങ്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ഡിറ്റൻഷൻ ടൈം ആണ് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇന്റു ഡിറ്റൻഷൻ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ഡിറ്റൻഷൻ ടൈം ആണ് ലെങ്ത് ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി നമുക്ക് ഓൾറെഡി നോൺ ആണ് അതായത് ഗ്രിഡ് ചേമ്പറിലൂടെ പോകുന്ന ആ വെലോസിറ്റി നമുക്ക് നോൺ വെലോസിറ്റി ആണ് പോയിന്റ് ത്രീ ദെ ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഡിസൈൻ കൺസിഡറേഷനിൽ പറഞ്ഞിട്ടുണ്ട് തേർഡ് പോയിന്റ് ആണ് ഡിറ്റൻഷൻ ടൈം നമുക്ക് വേണമെങ്കിൽ ഫോർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ് അകത്തുള്ള ഒരു വാല്യൂ നമുക്ക് എടുക്കാം ഫോർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ് അകത്തുള്ള ഒരു വാല്യൂ എടുക്കാം ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് സിക്സ്റ്റി ആണ് ഇനി ഡിറ്റൻഷൻ ടൈം നമുക്ക് ഇങ്ങനെ എടുത്തില്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഫോമുലയും അവൈലബിൾ ആണ് ഡിറ്റൻഷൻ ടൈം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോമുല എന്ന് പറയുന്നത് ഡെപ്ത് ഡിവൈഡ് ബൈ സെറ്റ്ലിംഗ് വെലോസിറ്റി ആണ് സെറ്റ്ലിംഗ് വെലോസിറ്റി ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ കൺസിഡറേഷനിലും പറയുന്നുണ്ട് സെക്കൻഡ് പോയിന്റ് ആയ സെറ്റലിംഗ് വെലോസിറ്റി എന്ന് പറയുന്നതിന്റെ റേഞ്ച് പോയിന്റ് പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി നമുക്ക് ഡിറ്റൻഷൻ ടൈം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡെപ്ത് ബൈ സെറ്റിലിംഗ് വെലോസിറ്റി ചെയ്തു കഴിഞ്ഞാലും ഡിറ്റൻഷൻ ടൈം കിട്ടും ഇങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല ബിക്കോസ് നമുക്ക് ഡിറ്റൻഷൻ ടൈമിന്റെ വാല്യൂ ഓൾറെഡി ഡിസൈൻ കൺസിഡറേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും തേർഡ് പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ പക്ഷെ ഇവിടെ നമ്മൾ ഫോമിലെ യൂസ് ചെയ്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഡിറ്റൻഷൻ ടൈം അതുകൊണ്ട് നമുക്ക് ഡെപ്ത് ഡിബൈഡ് ബൈ സെറ്റിലിംഗ് വെലോസിറ്റി ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫിഫ്റ്റി സെക്കൻഡ് കിട്ടി അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഫോമുല ഓർമ്മ വന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ചിനനുസരിച്ച് ഒരു വാല്യൂ ചൂസ് ചെയ്യാം ഡിസൈൻ കൺസിഡറേഷനിലെ തേർഡ് പോയിന്റ് ആണ് ഫോർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ് അകത്ത് വരെ നമുക്ക് വാല്യൂ ചൂസ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ലെങ്തും കിട്ടി കഴിഞ്ഞു അല്ലെ അപ്പം നമുക്ക് അവസാനിന്റെ ഡയമെൻഷനും എഴുതാം ലെങ്ത് ഫിഫ്റ്റീൻ മീറ്റർ ആണ് അതുപോലെ തന്നെ ബ്രെത്ത് എന്ന് പറയും നമ്മൾ കണ്ടുപിടിച്ചു പോയിന്റ് ത്രീ എയ്റ്റ് സിക്സ് അതിനെ റൌണ്ട് ചെയ്തൊരു പോയിന്റ് ഫോർ മീറ്റർ ആക്കി ഇനി ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്തു വൺ മീറ്റർ പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് വോട്ടറിന്റെ ഡെപ് ആണ് ഓക്കെ വാട്ടറിന്റെ ഡെപ്ത് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് സോ വാട്ടറിന്റെ ഡെപ്ത് ആണ് വൺ മീറ്റർ നമ്മൾ അസ്യൂം ചെയ്തത് എപ്പോഴും വാട്ടർ ഡെപ്തിന്റെ മുകളിലോട്ട് ഒരു ഫ്രീ ബോർഡ് കാണും ആ ഫ്രീ ബോർഡ് നമുക്ക് ഡിസൈൻ കൺസിഡറേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഫിഫ്ത്ത് പോയിന്റ് ആണ് ഫ്രീ ബോർഡിനെ കുറിച്ച് പറയുന്നത് ഫ്രീ ബോർഡിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് പോയിന്റ് മീറ്റർ ആണ് സോ നമ്മള് അതൊന്ന് മനസ്സിൽ വെച്ചയ്ക്കുക നമ്മൾ എപ്പോഴും ഡിസൈൻ കൺസിഡറേഷനിൽ നമ്മൾ ഗ്രിഡ് ചേമ്പറിന്റെ കേസിൽ ഡെപ്ത് പറയുന്നത് വാട്ടർ ഡെപ്ത് ആണ് സോ നിങ്ങളൊരു വൺ പോയിന്റ് ടു മീറ്റർ നിങ്ങൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വൺ ടു വൺ പോയിന്റ് എയ്റ്റ് വരെ നമുക്ക് എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു വൺ പോയിന്റ് ടു മീറ്റർ ആണ് ഡെപ്ത് ചൂസ് ചെയ്തെങ്കിൽ അത് വാട്ടറിന്റെ ഡെപ്ത് മാത്രമാണ് ഫുൾ ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്തും കൂടി വരും ആ ഫ്രീ ബോർഡും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് പോയിന്റ് ത്രീ മീറ്റർ ആണ് സോ ഫൈനൽ ഡെപ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ പ്ലസ് പോയിന്റ് ത്രീ അതായത് ഫ്രീ ബോർഡ് സോ വൺ പോയിന്റ് മീറ്റർ സോ ഡയമെൻഷൻ ലെങ്ത് ഫിഫ്റ്റീൻ മീറ്റർ ബ്രെത്ത് പോയിന്റ് ഫോർ മീറ്റർ ആൻഡ് ഹൈറ്റ് എന്നല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഡിസൈൻ എ സ്യൂട്ടബിൾ ഗ്രിഡ് ചേംബർ കം ഡിട്രൈറ്റസ് പ്ലാൻ ഫോർ എ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഗെറ്റിംഗ് എ ഡ്രൈ വെതർ ഫ്ലോ

ഫ്ലോ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ടു മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ തന്നെ ഡിറ്റൻഷൻ ടൈം ടു മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡിറ്റൻഷൻ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം നമ്മുടെ ഡിസൈൻ കൺസിഡറേഷനിലെ ഡിറ്റൻഷൻ ടൈം പറയുന്നത് ഫോർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ് അല്ലേ പിന്നെ എങ്ങനെയാണ് ടു മിനിറ്റ് എടുക്കുന്നതെന്ന് പക്ഷേ നമ്മുടെ ക്വസ്റ്റിനിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ആ ഡേറ്റ നമുക്ക് എടുക്കേണ്ടി വരും അത് നമുക്ക് ഡിസൈൻ കൺസിഡറേഷനുള്ള വാല്യൂ ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫ്ലോ പറഞ്ഞിരിക്കുന്നതിലാണ് ആദ്യത്തെ പ്രശ്നം കാരണം ഡ്രൈ വെതർ ഫ്ലോ ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏതൊരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡിസൈൻ ചെയ്യുമ്പോഴും ഡ്രൈ വെതർ ഫ്ലോ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഫ്ലോയിലേ നമ്മൾ ഡിസൈൻ ചെയ്യാറുള്ളൂ അതുകൊണ്ട് നമ്മൾ ഡ്രൈ വെതർ ഫ്ലോവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു മാക്സിമം ഫ്ലോയിലോട്ട് കൺവെർട്ട് ചെയ്യുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ മുടി പഠിച്ചതുപോലെ തന്നെ ഡ്രൈ വെതർ ഫ്ലോയിന്റെ ഒരു ത്രീ ടൈംസ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു മാക്സിമം ഫ്ലോ ആയിട്ട് എടുക്കുന്നു സോ മാക്സിമം ഫ്ലോ ഇള്ളൂ ത്രീ ഇൻ ടു ഡ്രൈ വെതർ ഫ്ലോ ഓക്കെ ഇനി ഈ കൊസ്റ്റ്യൻ ചെയ്തു പോയിരിക്കുന്നത് ഡ്രൈ വെതർ ഫ്ലോയിന്റെ അതേ വാല്യൂ ഡ്രൈവെതർ ഫ്ലോയിന്റെ ഡിസ്ചാർജ് ഇട്ടാണ് ചെയ്തു പോയിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട അതൊരു ശരിയായ രീതിയല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക മാക്സിമം ഫ്ലോയിൽ തന്നെ ചെയ്തു പോവുക ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോർമലി ഡ്രൈ വെതർ ഫ്ലോയിന് തന്നെയാണ് ഡിസൈൻ ചെയ്ത് പോയിരിക്കുന്നത് ഓക്കെ ശരി അപ്പോൾ ഇവിടെ ഡ്രൈവെതർ ഫ്ലോ കൊടുത്തിട്ടുണ്ട് ദെൻ ഫ്ലോ വെലോസിറ്റി ത്രൂ ടാങ്ക് നമുക്ക് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ടു മീറ്റർ പെർ സെക്കൻഡ് ദെൻ ഡിറ്റൻഷൻ ടൈം പറഞ്ഞിട്ടുണ്ട് ടു മിനിറ്റ് ഓക്കെ ആദ്യം തന്നെ ലെന്ത് ഓഫ് ടാങ്ക് കണ്ടുപിടിച്ച് വെക്കുവാണ് ലെന്ത് ഓഫ് ടാങ്കിന് നമുക്ക് ഫോമിലെ അറിയാം ഡിറ്റൻഷൻ ടൈം ഇൻറ്റു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഹൊറിസോണ്ടൽ വെലോസിറ്റി അറിയാം പോയിന്റ് ടു ഡിറ്റൻഷൻ ടൈം അറിയാം ടു മിനിറ്റ് സോ നമുക്ക് ലെന്ത് ഓഫ് ടാങ്ക് കിട്ടി ട്വന്റി ഫോർ മീറ്റർ ദെൻ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഡിസ്ചാർജ് ഉണ്ട് വെലോസിറ്റി ഉണ്ട് ഡിസ്ചാർജ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ഡിസ്ചാർജ് എടുക്കുക ഈ ക്വസ്റ്റിനിൽ ഡിസൈൻ ചെയ്തു സോ സോ മീറ്റർ സ്ക്വയർ ഏരിയ കിട്ടി നമ്മൾ എന്താ വാട്ടർ ഡെപ്ത് അബ്സ്യൂം ചെയ്യുന്നു ഫ്ലോട്ടാണ് ഈ കൊസ്റ്റില് വൺ പോയിന്റ് ടു മീറ്റർ ഞാൻ ചൂസ് ചെയ്തു സോ എന്ന് പറയുന്നത് ടൂ ഡിവൈഡ് ബൈ വൺ പോയിന്റ് ഏരിയ ഡിവൈഡ് ബൈ ഡെപ്ത് സോ ിട്ടി വൺ പോയിന്റ് സെവൻ മീറ്റർ ദെൻ നമ്മൾ ഡെപ്ത് എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ എന്തും കൂടി ചെയ്യും ഡെപ്ത് ആണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്രീ ബോർഡ് അസ്യൂം ചെയ്യുന്നു പോയിന്റ് ത്രീ മീറ്റർ സോ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് മീറ്റർ അപ്പൊ നമ്മുടെ ഗ്രിഡ് ചേംബറിന്റെ പരിപാടി ഇവിടെ കൊണ്ട് തീർന്നു പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഡിട്രൈറ്റർ ടാങ്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഓൾറെഡി തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു ഗ്രിഡ് ചേംബറിന്റെ ഏറ്റവും ബോട്ടം മോസ്റ്റ് പാർട്ടിൽ സാന്റും അതുപോലെ തന്നെ ഗ്രാവലും ഗ്രിഡ്സും ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്ലോബ്ഡ് ബോട്ടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് ആ പോർഷനെയാണ് അല്ലെങ്കിൽ ആ സ്പേസിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ഡിട്രൈറ്റസ് ടാങ്ക് എന്ന് പറയുന്നത് സോ ഡിസൈൻ ചെയ്യാനും വളരെ എളുപ്പമാണ് അത് നമ്മൾ സിമ്പിളായിട്ട് അസംഷൻ ആണ് അവിടെ ഡിസൈൻ ആയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ജസ്റ്റ് അസംഷൻ മാത്രമാണ് അതായത് നമ്മൾ പറയുന്നത് എന്താ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗ്രിഡ് ചേംബർ എ ഡെഡ് സ്പേസ് ഓഫ് ഡെപ് പോയിന്റ് ഫോർ ഫൈവ് മീറ്റർ ഫോർ കളക്ഷൻ ഓഫ് ഡിട്രൈറ്റേഴ്സ് മേ ബി പ്രൊവൈഡ് അതായത് ഒരു പോയിന്റ് ഫോർ ഫൈവ് മീറ്ററിലുള്ള ഒരു സ്പേസ് നമ്മൾ ഹൈറ്റിലുള്ള ഒരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അതിന്റെ സ്ലോപ്പ് അത് എന്താ ചെയ്തിട്ടുണ്ട് അതിന്റെ സൈഡ് രണ്ടും സ്ലോപ്പ് ഇതാണ് കൊടുത്തിട്ടുള്ളത് ആ സ്ലോപ്പ് ഒരു വൺ ഈസ് ടു വൺ ആണെന്ന് അസ്യൂം ചെയ്യുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ വൺ ഈസ് ടു വൺ സ്ലോപ്പ് ആണ് പോയിന്റ് ഫോർ ഫൈവ് മീറ്റർ ഹൈറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഡെപ്ത് എന്ന് പറയുന്ന സോറി ഈ വരുന്ന ബ്രത്ത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കാരണം ഇത് വൺ ഈസ് ടു വൺ സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും പോയിന്റ് ഫോർ ഫൈവ് തന്നെ ആയിരിക്കും ഇവിടെയും പോയിന്റ് ഫോർ ഫൈവ് തന്നെ ആയിരിക്കും സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ ഡെപ്തിൽ നിന്ന് വൺ പോയിന്റ് സെവൻ മീറ്ററിൽ നിന്ന് നമുക്ക് രണ്ട് പോയിന്റ് ഫോർ ഫൈവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഏറ്റവും ബോട്ടം മോസ്റ്റ് പോർട്ടിലെ വിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും സോ നമ്മുടെ ഈ പറയുന്ന പോർഷന്റെ ഡാ എന്ന് പറയുന്നത് വേറൊന്നും നമുക്ക് പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഗ്രിഡ് ചേംബർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോർഷൻ ആണ് നമ്മുടെ ഡിട്രൈറ്റസ് ടാങ്ക് എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ് നമ്മൾ അസ്യൂം ചെയ്ത് പറയുന്നു പോയിന്റ് അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന സ്ലോപ്പ് നമ്മൾ പറയുന്നു വൺ ഇസ് ടു ലെന്ത് നമുക്ക് ഓൾറെഡി സെയിം തന്നെ ആയിരിക്കും നമ്മൾ കണ്ടുപിടിച്ച സെയിം ലെന്ത് ആയിരിക്കും ഇവിടെയും വരുന്ന ട്വന്റി മീറ്റർ ദെൻ പിന്നെ പറയേണ്ടത് എന്താ നമ്മുടെ രണ്ട് വിത്ത് കാര്യങ്ങൾ പറയുക അതായത് ടോപ്പ് വിത്ത് എന്ന് പറയുന്നത് സെവൻ മീറ്റർ തന്നെയാണ് ബോട്ടം വിട്ടെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വൺ ഈസ്റ്റ് വൺ സ്ലോപ്പ് ആയത് തന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഫോർ ഫൈവ് തന്നെ ആയിരിക്കും അതുപോലെ ഇവിടെ വരുന്ന ഡിസ്റ്റൻസും പോയിന്റ് ഫോർ ഫൈവ് തന്നെയായിരിക്കും സോ നമുക്ക് വൺ പോയിന്റ് സെവനിൽ നിന്ന് ഈ രണ്ട് പോയിന്റ് ഫോർ ഫൈവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് സോ നമ്മുടെ രണ്ട് വിത്ത് പറയുക വൺ പോയിന്റ് സെവൻ മീറ്റർ ടോപ്പ് വിട്ടും അതുപോലെ തന്നെ ബോട്ടം വിട്ട് പോയിന്റ് എയ്റ്റ് മീറ്റർ ദെൻ അതുപോലെ തന്നെ പോയിന്റ് ഫോർ ഫൈവ് മീറ്റർ ഹൈറ്റ് അതുപോലെ സ്ലോപ്പ് കൊടുക്കുന്നത് വൺ ഇസ്റ്റ് വൺ ഇത്രയേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അങ്ങ് ചെയ്തു പോകുന്നു പ്രത്യേകിച്ച് ഫോർമുല കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ടോട്ടൽ ഗ്രിഡ് ചേംബറിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത് അപ്പോൾ ടോട്ടൽ ഗ്രിഡ് ചേംബറിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ ഡെപ്ത് അസ്യൂം ചെയ്തു വൺ പോയിന്റ് ടു മീറ്റർ അതിന് മുകളിലോട്ടൊരു ഫ്രീ ബോർഡ് കൊടുത്തു പോയിന്റ് ത്രീ മീറ്റർ ദെൻ ലാസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത ഡിട്രൈറ്റസ് ടാങ്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന പോയിന്റ് ഫോർ ഫൈവും കൂടെ കൂട്ടുമ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ ടോട്ടൽ ഹൈറ്റ് എന്ന് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഓവറോൾ ഡെപ്ത് ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു മീറ്റർ പ്ലസ് ഫ്രീ ബോർഡ് പോയിന്റ് ത്രീ മീറ്റർ പ്ലസ് പോയിന്റ് ഫോർ ഫൈവ് മീറ്റർ എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ഡിട്രൈറ്റസ് ടാങ്ക് സോ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് വൺ പോയിന്റ് നയൻ ഫൈവ് മീറ്റർ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രിഡ് ചേംബറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ചെയ്ത രണ്ടും നമുക്ക് വളരെ സിമ്പിൾ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസ് അല്ലെങ്കിൽ വെലോസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് പ്രപ്പോഷണൽ ഫ്ലോവിയർ ആയതുകൊണ്ടാണ് ഇനി നമുക്ക് പാർഷൽ ഫ്ലൂംസ് വരുന്ന സമയത്ത് പാരബോളിക് സെക്ഷനിൽ ഡിസൈൻ ചെയ്യേണ്ടി വരും അത് ബുദ്ധിമുട്ടാണെന്നല്ല അതിൽ കുറച്ചും കൂടി സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടി വരും ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല സാധാരണ രീതിയിൽ നമുക്ക് ഗ്രിഡ് ചേംബർ റെക്റ്റാംഗുലർ ക്രോസ് സെക്ഷൻ തന്നെ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ പാരബോളിക് സെക്ഷൻ വളരെ അപൂർവങ്ങളിലാണ് ചോദിക്കാറുള്ളത് എന്നാലും നമുക്ക് അതും കൂടി പഠിച്ചു വെക്കേണ്ടതുണ്ട് സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാരബോളിക് സെക്ഷന്റെ ഡിസൈൻ കൂടി നോക്കാം ഓക്കെ താങ്ക്